എല്ലാവർക്കും ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ബോട്ടിലാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുക്കാം. ബേസ്കോട്ട് ഒക്കെ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്ലഷ്ടിന്റെ കളറാണ് ഫുള്ളായിട്ടും അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഉണങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ കൂടി വരച്ച് ചേർക്കുകയാണ്. ഇവിടെ ഞാൻ റെഡ് കളറും അതിൻ്റെ ഒപ്പം ഒരു അല്പം വൈറ്റ് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കിളിയുടെ ചിറകിലായിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഞാൻ പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇവിടെയായിട്ട് ഞാൻ ഈ ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ടാണ് ഇങ്ങനെ വരച്ച് ചേർക്കുന്നത്. ഈ ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ലീഫ് ഒക്കെ വരച്ചെടുത്തത്. നമുക്ക് നമ്മൾ വരച്ച ഈ ഒരു പിക്ചർ ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബോട്ടിലിന്റെ മുകളിലായിട്ട് ഈ ഒരു ത്രെഡ് കൂടി ചുറ്റി കൊടുക്കാം. നമ്മുടെ ബോട്ടിലാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ ബേസ്കോട്ടൊക്കെ കൊടുത്ത് അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ പെർഷ്യൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടിലെ ഇത്രയും പോർഷനിലായിട്ടും ഞാൻ ഈ ഒരു പെർഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെയായിട്ട് ഈ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെർഷ്യൻ ബ്ലൂ ഷെയ്ഡും നമ്മുടെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡും നല്ലപോലെ ബ്ലെൻഡ് ചെയ്താണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ആയിട്ട് അതേ സെയിം സ്പഞ്ചിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രണ്ട് കളേഴ്സ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഞാനിത് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലിനെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലപോലെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ നല്ലപോലെ ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം ബോട്ടിൽ നല്ലപോലെ ഉണങ്ങിയിട്ടാണ് ഇപ്പം ഞാൻ ബോട്ടിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ വരച്ചെടുക്കുകയാണ്. ഇവിടെ ഹെയറിലായിട്ട് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡിൻ്റെ ഒപ്പം ഒരല്പം വൈറ്റ് കളറുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെയായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ പിങ്ക് ഷെയ്ഡിൻ്റെ ഒപ്പം ഒരല്പം വൈറ്റ് കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ലൈറ്റ് പിങ്കാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഡ്രസ്സിലായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിങ്ക് ഷെയ്ഡ് കൊണ്ട് നമ്മുടെ ആ ഡ്രസ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ സ്കിന്നിലായിട്ട് ഞാനിവിടെ ലൈറ്റ് ഫ്ലഷിൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ ബാക്കിയുള്ള പോർഷനിലായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ കൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ സെക്കൻഡ് ബോട്ടിൽ ആർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഞാൻ വൈറ്റ് കളർ ത്രെഡാണ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ രണ്ട് ബോട്ടിലാർട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ രണ്ട് ബോട്ടിലാർട്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ആര്
ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.